സംസ്ഥാനത്തെ മദ്യപർക്ക് ഒരേപോലെ ആശങ്കയും അതേപോലെ തന്നെ സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് കാരണം സംസ്ഥാനത്തെ മദ്യവിൽപ്പന തൊട്ടടുത്ത ദിവസം തന്നെ ആരംഭിക്കും എന്ന ഒരു വാർത്ത പുറത്തു വരുന്നു മദ്യവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷമാണ് ഏതാണ്ട് 2 മാസത്തോളം ആകുന്നു ഇപ്പോൾ സംസ്ഥാനത്തെ മദ്യകടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് സ്വാഭാവികമായും അത്തരത്തിൽ 2 മാസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം സംസ്ഥാനത്തെ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷകരമായ ഒരു വാർത്ത തന്നെ പുറത്തു വരുന്നു അതേസമയം തന്നെ സാധാരണക്കാരായിട്ടുള്ള മദ്യപാനികൾക്ക് വളരെ ആശങ്ക കൂടി ഈ ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ആ തരത്തിലൊക്കെ തന്നെ മദ്യം വാങ്ങുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല എത്തരത്തിൽ മദ്യം തങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുമെന്ന ഒരു അങ്കലാപ്പും ആശങ്കയുമാണ് സാധാരണക്കാരായിട്ടുള്ള മദ്യപർ ഇപ്പോൾ പങ്കുവെക്കുന്നത് എന്തായാലും ശരി നിൽപ്പനും നിൽപ്പനടി അതായത് ബാറിൽ പോയി നിന്ന് രണ്ട് പെഗ്ഗടിക്കാനുള്ള ഒരു സംവിധാനം നാളെ മുതലില്ല ബാറിൽ ഇരുന്ന് വളരെ വിസ്തരിച്ച് മദ്യം കഴിക്കാനുള്ള സംവിധാനങ്ങളുമില്ല കാരണം ബാറിൽ പാഴ്സൽ മാത്രം നൽകാൻ വേണ്ടിയിട്ടുള്ള എക്സൈസ് നിയമ ഭേദഗതി ചട്ടങ്ങൾ തന്നെ ഭേദഗതി ചെയ്തിട്ടുണ്ട് എക്സൈസ് വകുപ്പ് കാരണം ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കാൻ സാമൂഹ്യ അകലം പാലിക്കാനൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചട്ട ഭേദഗതി തന്നെ എക്സൈസ് വകുപ്പ് നടത്തിയിരിക്കുന്നത് എന്തായാലും ബാറുകളിൽ ഉള്ള നിൽപ്പനടിയും അതേപോലെ തന്നെ ബാറുകളിൽ ഇരുന്നുള്ള കഴിപ്പും മദ്യം കഴിപ്പും അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന അതായത് ബിവറേജുമായി ബന്ധപ്പെട്ട് താരതമ്യേന അല്പം പണം കൂടുതൽ ഈടാക്കിക്കൊണ്ട് ബിവറേജിലെ തിരക്ക് നിയന്ത്രിക്കാനായി ബാറുകളിൽ തന്നെ ഏതാണ്ട് ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന അതേ വിലയോട് അടുത്ത് തന്നെയുള്ള വിലയ്ക്ക് ബാറുകളിൽ നിന്നും സാധനം ലഭിക്കുമെന്നതാണ് ഇപ്പോൾ മദ്യവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം അതായത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ വന്നിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ബാറുകളും ബിവറേജുകളും ഒക്കെ തന്നെ തുറക്കും ബിവറേജസ് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ ബാറുകൾ ക്ലബ്ബുകൾ ബിയർ വൈൻ പാർലറുകൾ എന്നിവ മുഖേന പാഴ്സലായി മാത്രമേ മദ്യം ലഭിക്കൂ എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത് ഓൺലൈൻ ബുക്കിംഗിനായുള്ള മൊബൈൽ ആപ്പ് ഇന്ന് സജ്ജമാകുന്നതോടെ സർക്കാർ ഔട്ട്ലെറ്റുകളിൽ നാളെ മുതൽ മദ്യവിൽപ്പന ആരംഭിക്കാനുള്ള സാധ്യത തെളിയുകയാണ് കൊച്ചി ആസ്ഥാനമായ ഫെയർ കോഡ് കമ്പനിയാണ് ഈ ആപ്പ് തയ്യാറാക്കുന്നത് പ്ലേ സ്റ്റോറിൽ ആപ്പ് ഉൾപ്പെടുത്താൻ ഗൂഗിളിൻ്റെ അനുമതി ഇന്ന് ലഭിക്കും എന്ന് തന്നെയാണ് അധികാരികൾ എക്സൈസ് വകുപ്പിൻ്റെ ഒക്കെ തന്നെ പ്രതീക്ഷ ആപ്പ് സ്റ്റോറിലും ആപ്ലിക്കേഷൻ ലഭ്യമാക്കും മദ്യം പാഴ്സലായി നൽകാൻ സന്നദ്ധത അറിയിച്ച ബാറുകളുടെ വിവരങ്ങൾ ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ ഓടൊപ്പം തന്നെ ഈ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ ഫോണുകളിൽ നിന്ന് SMS മുഖേനയും വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാമെന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ പറയാനുള്ളത് എന്തായാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത മദ്യപർ മറ്റൊരാളുടെ സഹായം മദ്യപിക്കാൻ വേണ്ടി തേടേണ്ടി വരുമെന്ന ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഇതിനായി പേരും ഫോൺ നമ്പറും സ്ഥലത്തെ സൂചിപ്പിക്കുന്ന അടയാളം അതായത് പിൻകോഡും ഈ ഒരു മെസ്സേജിലും SMS അതേപോലെ തന്നെ ഈ ആപ്പിലും രജിസ്റ്റർ ചെയ്യുന്ന ഈ ആപ്പിലും നമ്മൾ നൽകണം മദ്യത്തിൻ്റെ ബ്രാൻഡ് ആദ്യഘട്ടത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാനാവില്ല ബുക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ടോക്കൺ നമ്പർ പ്രകാരം പറയുന്ന സമയത്ത് പറയുന്ന കേന്ദ്രത്തിൽ ഹാജരായി മദ്യം വാങ്ങണം ബാറുകളിലും ബിവറേജസ് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിലും ഒരേ വിലയായിരിക്കും ഏകദേശം ബാറുകളിൽ അല്പം വില വ്യത്യാസം ഉണ്ടാകുമെന്ന് ആദ്യത്തെ ഒരു സൂചന നമുക്ക് ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തത നമ്മൾ പറയുന്നു കാരണം ഏറ്റവും അവസാനമായി കിട്ടുന്ന ഒരു അപ്ഡേഷൻ അനുസരിച്ച് ബാറുകളിലും ബിവറേജുകളിലെ വിലയിൽ തന്നെ മദ്യം ലഭിക്കും നിശ്ചിത അളവിലെ മദ്യം ലഭിക്കൂ ആപ്പ് ഉപയോഗിക്കേണ്ട വിധം ബിവറേജസ് കോർപ്പറേഷൻ ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ശരി ബിവറേജിലെ വിലയിൽ തന്നെ എന്തുകൊണ്ട് ബാറിൽ മദ്യം കിട്ടുന്നില്ല എന്ന മദ്യപരുടെ സ്ഥിരം ചോദ്യത്തിന് ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഒരു ഉത്തരം വന്നിരിക്കുന്നു എക്സൈസ് വകുപ്പ് ബാറിലെയും ബിവറേജുകളിലെയും വില മദ്യത്തിൻ്റെ വില ഏകീകരിച്ചിരിക്കുന്നു ഇപ്പോൾ 500 രൂപയുടെ മദ്യം ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന 500 രൂപയുടെ മദ്യം ഒരുപക്ഷെ ബാറിൽ അതിന് പെഗ് റേറ്റ് അനുസരിച്ച് 800 മുതൽ 900 രൂപ വരെ ആയിരുന്നു നേരത്തെ എന്നാൽ 500 രൂപയുടെ വിലയുള്ള ഔട്ട്ലെറ്റുകളിലെ മദ്യം ബാറുകളിലെ കൗണ്ടറുകളിൽ നിന്നും 500 രൂപ കൊടുത്ത് വാങ്ങാൻ സാധിക്കും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് മദ്യപർ നാളെ ബാറിൽ നിന്നടിക്കാനോ ഇരുന്നടിക്കാനോ തയ്യാറെടുപ്പിൽ ചെല്ലേണ്ട കാര്യമില്ല കാരണം സേഫായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് മറ്റുള്ള സാധന സാമഗ്രികളെല്ലാം അടുപ്പിച്ചതിന് ശേഷം മാത്രം മദ്യം വാങ്ങാൻ പോകുക കാരണം മദ്യം ബാറുകളിൽ ഇരുന്ന് കഴിക്കാൻ അനുവദിക്കുന്നതല്ല മാത്രമല്ല ബിവറേജസ് ഔട്ട്ലെറ്റിലെ വിലയിൽ തന്നെ ബാറിൽ
മദ്യം ലഭിക്കും എങ്കിലും ബാറിലും ബിവറേജിലും മദ്യം ലഭിക്കണമെങ്കിൽ ചില കടമകൾ കൂടി കടക്കേണ്ടതുണ്ട് കാരണം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്ത ആൻഡ്രോയിഡ് ഫോണുള്ള മദ്യപരാണെങ്കിൽ എസ്എംഎസ് മുഖേനയും ഈ ഒരു സംവിധാനത്തിൽ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാം ആ വെർച്വൽ ക്യൂ പ്രകാരം ഫോൺ നമ്പർ അതായത് തിരഞ്ഞെടുക്കുന്ന ഷോപ്പിൽ ആ ഷോപ്പിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയത്ത് തന്നെ ചെന്ന് മദ്യം വാങ്ങണം എന്നതാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് നൽകുന്ന സൂചന ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണ തോതിൽ സജ്ജമാകും നാളെ മുതൽ സംസ്ഥാനത്തെ ബിവറേജുകളിലും അതേപോലെ തന്നെ ബാറുകളിലും കൂടി ഏതാണ്ട് രണ്ട് മാസത്തിന് ശേഷം ഏതാണ്ട് രണ്ട് മാസത്തോട് അടുത്തതിന് ശേഷം മദ്യവിൽപ്പന പുനരാരംഭിക്കുന്നു എന്നതാണ് മദ്യപരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയായി പങ്കുവെക്കുവാനുള്ളത്.